ഹലോ നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്വബാക്സിന്റെ പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ലൈഫ് ലോങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. സോബാക്സ്, ന്യൂ ചലഞ്ചസ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. സോബാക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറിയാണ് സോബാക്സ് ഒരുക്കിയിട്ടുള്ളത്. നല്ലൊരു വർക്കിംഗ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിലൂടെ ഓരോ വ്യക്തികൾക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം നേടുക എന്ന ഒരു കോൺസെപ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 2021 ആകുമ്പോഴേക്കും എല്ലാ വീടുകളിലും സ്ഥിര വരുമാനം നേടുന്ന ഓരോ വ്യക്തികളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്ന ഒരു ആശയത്തിലാണ് ഈ ഒരു ബിസിനസ് കോൺസെപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ് ഈ കോൺസെപ്റ്റ്. ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ആണ്. 100% ജെനുവിൻ ആയിട്ട് ഹോണസ്റ്റ് പ്രൊജക്ട് ആണ്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാമിലൂടെ ഓരോ ഡയറക്ടർ റെഫറിനും 400 രൂപ വീതം റെഫറൽ കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ അൺലിമിറ്റഡ് പാസീവ് ഇൻകം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സോബാക്സ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് ലീഗലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. വിജിലൻസ് സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, പാൻ കാർഡ്, ടാൻ, GST, അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ്, MSME സർട്ടിഫിക്കറ്റ്. സോബാക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സോബാക്സിനുണ്ട്. അതിന്റെ പാൻ കാർഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. മാനേജ്മെന്റിൽ സുനിൽ ഇടമുറി, അൽവിൻ സുനിൽ രണ്ടുപേരാണുള്ളത്. സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറി 2000+ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ തരം നോളജുകൾ നേടിത്തരുന്ന ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ് ഇവിടെയുള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ ചേരുന്നതിന് പ്രീമിയം മെമ്പർഷിപ്പ് കരസ്ഥമാക്കുകയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. 1180 രൂപ കൊടുത്ത് ഡിജിറ്റൽ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ആകാം. മെമ്പർഷിപ്പ് എടുക്കുന്ന ഓരോ വ്യക്തികളെ അഫിലിയേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അഫിലിയേറ്റിന് പ്രൊമോഷൻ ചെയ്തക്ക രീതിയിൽ നല്ല പ്രൊമോഷൻ മെറ്റീരിയൽസ് ഞങ്ങൾ അവൈലബിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുഖേന ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് 400 രൂപ ഡയറക്റ്റ് റെഫറൽ കമ്മീഷനാണ് ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾ മിനിമം 3 പേരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്ലി പാസീവ് ഇൻകത്തിന് എലിജിബിൾ ആകും. 3 റെഫറൽസ് നടത്തുന്ന വ്യക്തികളെ എന്റർപ്രണർ എന്നറിയപ്പെടും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ എന്റർപ്രണർ റിവാർഡ്സ് മന്ത്ലി ലഭിക്കുന്നത്. വളരെ വലിയൊരു ഇൻകം ആണ് അങ്ങനെ ലഭിക്കുന്നത്. 2 തരം ഇൻകം ആണ് പ്രൊജക്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 1, ഡയറക്ട് കമ്മീഷൻ, അല്ലെങ്കിൽ ഡയറക്ട് റെഫറൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറയാം. 2 ഇൻകം എന്ന് പറയാം എന്റർപ്രണർ മന്ത്ലി പാസീവ് ഇൻകം ആണ്. വളരെ വലിയൊരു ഇൻകം ആണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഓട്ടോപോളിലൂടെയും നിങ്ങൾക്ക് വളരെ നല്ല ഇൻകം നേടാൻ പറ്റിത്തരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇന്ത്യയിൽ ഇതുവരെ ഇത്രയും മാത്രം ഡയറക്ട് റെഫറൽ കമ്മീഷനും പാസീവ് ഇൻകം നൽകുന്ന ഒരു കമ്പനിയും ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മന്ത്ലി സാലറി, ESI, PF ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് ഇവിടെയുണ്ട്. അതായത് മിനിമം 100 ഡയറക്ട് മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും 10,000 പേരുടെ ടീം ആകുന്ന വ്യക്തികളെ കമ്പനിയുടെ പെർമനന്റ് സ്റ്റാഫായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യും. അവർക്ക് സാലറി, ESI, PF ബെനിഫിറ്റ് നൽകും. പേ ഔട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റ് കമ്മീഷൻ വീക്കിലി പേ ഔട്ട് ആണ്. മിനിമം 400 രൂപയാണ് പേ ഔട്ട്. എന്റർപ്രണർ മന്ത്ലി റിവാർഡ്സ്, അതായത് പാസീവ് ഇൻകം നൽകുന്നത് മിനിമം 50 രൂപയാണ്. അവരുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിഡക്ട് ചെയ്തതിനു ശേഷം വരുന്ന ഏത് എമൗണ്ട് ആണെങ്കിലും മിനിമം 50 rupees പേ ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ 2 എമൗണ്ടുകളും നേരിട്ട് നിങ്ങളുടെ ബാങ്കിലേക്കാണ് ലഭിക്കുന്നത്. 1, വീക്കിലി പേ ഔട്ട് ആണ്. സൺഡേ ക്ലോസ് ചെയ്തിട്ട് ബുധനാഴ്ച നിങ്ങളുടെ ബാങ്കിലേക്ക് പേയ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. മന്ത്ലി പാസീവ് ഇൻകം മാസത്തിന്റെ അവസാന ദിവസം ക്ലോസ് ചെയ്തിട്ട് വിത്തിൻ 5 ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങളുടെ ബാങ്കിലേക്ക് നേരിട്ട് അയച്ചു തരുന്നത്. ഇവിടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനിയും ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് നിരവധിയുണ്ട്. ഓട്ടോപൂൾ ഇൻകം ഉണ്ട് ഇവിടെ. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 1 പാൻ കാർഡ്, 4 മെമ്പർഷിപ്പ് വരെ എടുക്കാൻ പറ്റും. പക്ഷേ 1 മെമ്പർഷിപ്പിന് 1 ബാങ്ക് അക്കൗണ്ട് ഇവിടെ നിർബന്ധമാണ്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് അഡ്മിൻ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോമാക്സിന്റെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ മുതൽ ലക്ഷറി കാറുകൾ തുടങ്ങി 2 കോടി രൂപയുടെ വില്ലകൾ വരെ കരസ്ഥമാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. അതായത് ഓട്ടോപൂളിലൂടെയാണ് ഈ കൂടുതൽ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കമ്പനിയുടെ വരാൻ പോകുന്ന ഒരു പ്രൊജക്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോബാക്സിന്റെ ഒരു ഇ കൊമേഴ്സ് പോർട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2021 ജൂൺ മാസത്തിൽ 1,00,000 കസ്റ്റമർ ആകുന്ന സമയത്തായിരിക്കും ഈ ഒരു പ്രൊജക്ട് നമ്മൾ ലൈവ് ചെയ്യിക്കുന്നത്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 85% ഓൺ ദ സ്പോട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു കമ്പനിയും ഇന്ന് ഇന്ത്യയിൽ 85% പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന ഒരു കമ്പനിയും ഇന്ന് ഇല്ല എന്നാണ് ഞാൻ പറയാം. ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ 40%, അതായത് 400 രൂപ അഫിലിയേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഡയറക്ട് റെഫറൽ കമ്മീഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 45%, 450 രൂപ പാസീവ് ഇൻകം ആയിട്ട് 9 ലെവലുകളിലേക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. 85% ഓൺ ദ സ്പോട്ട് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നീട് വരുന്ന 15% മാത്രമാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. അതിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. ആ 15% എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിന് വേണ്ടിയും പേയ്മെന്റ് ഗേറ്റ്വേക്ക് ചെറിയൊരു ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് ചാരിറ്റി ഫണ്ടിലേക്കും ESI PF സാലറി ഫണ്ടിലേക്കും കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഫണ്ടിലേക്കുമാണ് ബാക്കി വരുന്ന 15% യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ മന്ത്ലി സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 500 രൂപ
രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എൻട്രപ്രണർ റിവാർഡ്സിൽ നിന്ന് മാത്രമായിരിക്കും മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിഡക്ഷൻ ചെയ്യുന്നത്. ഇതിനുശേഷം ഈ 500 രൂപ ഡിഡക്ഷൻ ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് ആണ് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഈ 500 രൂപ പോലും അതിന്റെ 90% വീണ്ടും പാസീവ് ഇൻകം എന്ന രൂപത്തിൽ ഓരോ വ്യക്തികൾക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 450 രൂപ വീണ്ടും 9 ലെവലുകളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അവിടെ നിന്ന് കിട്ടുന്ന 50 രൂപ മാത്രമാണ് വീണ്ടും കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത്. ആ ഒരു 10%, അതായത് 50 രൂപ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിലേക്കും ചാരിറ്റി ഫണ്ടിലേക്കും കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഫണ്ടിലേക്കും യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 50 രൂപയും ഉപയോഗിക്കുന്നത്. ഇവിടെ ചാരിറ്റി ഫണ്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 25,000 മെമ്പേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 500,000 രൂപയാണ് ലഭിക്കുന്നത്. ഈ 500,000 രൂപയിൽ 100,000 രൂപ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, 25,000 രൂപ 4 പേർക്കും, 100,000 രൂപ സീരിയസ് ഇൽനെസ് ഫണ്ടിലേക്ക്, 25,000 രൂപ 4 പേർക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വ്യക്തിക്ക് 300,000 രൂപയുടെ ഒരു വീട് വെച്ച് നൽകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. അപ്പം ഈ ഓരോ 25,000 പേര് ജോയിൻ ചെയ്യുമ്പോഴും ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 3 മാട്രിക്സ് പ്ലാൻ ആണ്, 3x9 മാട്രിക്സ് പ്ലാൻ. അതായത് ഒരു വ്യക്തിയുടെ 3 ലെവലിൽ മിനിമം 3 പേരുണ്ടായിരിക്കും, 9 ലെവലുകളിൽ നിന്നുള്ള വരുമാനമാണ് ലഭിക്കുന്നത്. മിനിമം 3 മാട്രിക്സിലൂടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ 29,523 മെമ്പേഴ്സ് ആണ്. ഈ മെമ്പേഴ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിൽ നിന്നും 50 രൂപ വീതമാണ്. അതായത് ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ 3 മാത്രം ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു, ആ 3 പേരെ 9 പേരാകുന്നു. 9, 27, 27, 81 എന്ന രീതിയിൽ 9 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോഴാണ് 29,523 മെമ്പേഴ്സ് ആകുന്നത്. അപ്പൊ ഇത്രയും മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന 50 രൂപ വീതം ലഭിക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക, 14,106,150 രൂപയാണ്. ഇതിന് ഒരുപക്ഷെ 3-4 മാസം എടുത്തിരിക്കാം, എങ്കിൽ പോലും വളരെ വലിയൊരു ഇൻകം ആണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഓരോ വ്യക്തികളും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്നതായിട്ട് ഒരു പ്രോഗ്രാമും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ആയിട്ട് സ്മാർട്ട് ഫോൺ മുതൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് ഈ ഒരു പാക്കേജിലുള്ളത്. അതായത് നിങ്ങളുടെ ടീമിൽ 3,000 പേരുടെ ടീം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിലേക്കോ അല്ലെങ്കിൽ 10,000 രൂപ ലഭിക്കും. നിങ്ങളുടെ ടീമിൽ 10,000 മെമ്പേഴ്സ് ആകുമ്പോൾ 60,000 രൂപയ്ക്കുള്ള ഒരു ഐഫോൺ ആണ് ലഭിക്കുന്നത്. നിങ്ങളുടെ ടീമിൽ 25,000 പേരായി കഴിയുമ്പോൾ 1,50,000 രൂപയുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ആയിട്ട്. എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ് ഇൻകം ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ മിനിമം ഒരു 10 മെമ്പേഴ്സിനെങ്കിലും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ ആ 10 മെമ്പേഴ്സും താഴേക്ക് 3 പേരെയാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്, 30 പേരായി, 30 പിന്നെ വീണ്ടും 3 ആകുമ്പോൾ 90 പേര്. അതേ രീതിയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ വളരെ വലിയൊരു ഇൻകം ആണ് ഇവിടെ ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ 10 ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു, 10 നിങ്ങൾക്ക് 50 രൂപ വീതം 500 രൂപയാണ് ലഭിക്കുന്നത്. ഈ 10 ഫർദർ 3 വീതം ഇൻട്രോഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ 30 ഈ 30 വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1,500 രൂപയാണ് പാസീവ് ഇൻകം ലഭിക്കുന്നത്. പക്ഷേ ഈ 30 ഫർദർ 3 വീതം ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 90 ആകും, 4,500 രൂപ ബെനിഫിറ്റ്. അങ്ങനെ ഓരോ വ്യക്തികളും 3 വീതം മാട്രിക്സിലും തയ്യാറായി താഴേക്ക് പോവാണെങ്കിൽ 49,20,500 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെവലിൽ മാക്സിമം ആളുകളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നത്. മിനിമം 3 മാട്രിക്സ് പ്ലാൻ ആണ് കംപ്ലീറ്റ് ആകുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഒരു മിനിമം 10 ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു, ആ 10 മിനിമം 10 പേരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ലെവലിന് ശേഷം 3 വരുന്ന വ്യക്തികൾ മിനിമം 3 വീതം മാത്രമാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സ്വപ്നം കാണുന്നതിലും വലിയ ഇൻകം ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 10 നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് 500 രൂപ വരുമാനമായി. ഈ 10 10 ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ 100 പേരാകുന്നുണ്ട്. 100 ഫർദർ 3 വീതം മാത്രം ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും തേർഡ് ലെവലിൽ 300 ഫോർത്ത് ലെവലിൽ 900 അങ്ങനെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 9 കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ടീമിൽ വരുന്ന മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 328,110 മെമ്പേഴ്സ് ആയിരിക്കും. ഈ ഇത്രയും മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് 50 രൂപ വീതം കാൽക്കുലേഷൻ ചെയ്താൽ കാണാൻ പറ്റും 1,44,500 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വളരെ വലിയൊരു ഇൻകം ആണ് ഇവിടെ. ഇത്രയും ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ആകണമെങ്കിൽ കുറച്ച് സമയം എടുത്തിരിക്കാം, എങ്കിലും ഇതിന്റെ ഒരു 50% എങ്കിലും വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ ഇൻകം ആണ്. അതായത് ഓരോ വ്യക്തികളും മാക്സിമം ഡയറക്റ്റ് മെമ്പേഴ്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിലൂടെ വളരെ വലിയൊരു ഇൻകം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനിയും ഓട്ടോ പൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഓട്ടോ പൂൾ ക്ലബുകളുണ്ട്. ബ്രോൺസ് ക്ലബ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് ആൻഡ് ക്രൗൺ ക്ലബുകളാണ്. പ്രീമിയം ക്ലബിൽ മാത്രമാണ് നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ഈ ജോയിൻ ചെയ്യുന്നത്, 1,180 രൂപ. പിന്നീട് ബ്രോൺസ് ക്ലബിലേക്ക് 100% ഓട്ടോ പൂൾ ആണ്. ഏത് ടീമിൽ നിന്നും 120 ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികളാണ് ബ്രോൺസ് ക്ലബിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പൊ അവിടെ 1,000 രൂപയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്താണ് അതിലേക്ക് പോകുന്നത്. അവിടെയും നിങ്ങളുടെ ചെന്നതിന് ശേഷം ഈ ഓട്ടോ പൂളിൽ നിങ്ങൾ പ്രവേശിച്ചതിന് ശേഷം പിന്നീട് ഗ്ലോബൽ പൂളിൽ നിന്ന് വരുന്ന ഓരോ വ്യക്തികളും
ഇവിടെ താഴെ സീനിയോറിറ്റി അനുസരിച്ച് ഫില്ലായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രീമിയം ക്ലബിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ ചെയ്ത് കൂടുതൽ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഓട്ടോപോളിന്റെ ബ്രോൺസ് ക്ലബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളിൽ നമുക്ക് 100 രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. അവിടെ 3x9 കമ്പൽസറി മാട്രിക്സ് പ്ലാൻ ആണ് അവിടെ. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വർക്കും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോപോളി നമ്മൾ ഒരു പ്രാവശ്യം 120 പേരുടെ ടീം കംപ്ലീറ്റ് ആയി ബ്രോൺസ് ക്ലബിലേക്ക് നമ്മൾ എൻട്രി വെക്കുമ്പോൾ അവിടെ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു സീനിയോറിറ്റി ലഭിക്കും. അതിനുശേഷം വരുന്ന ആളുകൾ നമ്മുടെ താഴെ ഓട്ടോപോളിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെയൊക്കെ താഴെ ഫില്ലായിക്കൊണ്ടേ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ഓട്ടോപോളിൽ പ്രവേശിക്കുകയാണെങ്കിൽ വളരെ വലിയ ഇൻകം ആണ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇവിടെ ഓട്ടോപോളിൽ മിനിമം 3 പേരായിരിക്കും നിങ്ങളുടെ ടീമിൽ ഉണ്ടാകുന്നത് ഫസ്റ്റ് ലെവലിൽ. പിന്നീട് അവരുടെ താഴെ 9 പേരായിരിക്കും 27. ആ രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെ 29,523 മെമ്പേഴ്സ് ആണ് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ലഭിക്കും. അവിടെ നിന്ന് ഓരോ വ്യക്തികളും 100 രൂപ വീതമാണ് ലഭിക്കുന്നതെങ്കിൽ 29,52,300 രൂപയാണ്. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ്, ആക്ടിവ സ്കൂട്ടർ, അതുപോലെ തന്നെ ഓൾട്ടോ കാർ ആണ് അവിടെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ലഭിക്കും. ഇതിനുശേഷം സിൽവർ ക്ലബ്ബ് എന്ന് പറയുന്നത് ബ്രോൺസ് ക്ലബിൽ 120 പേരുടെ ടീം ആകുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ സിൽവർ ക്ലബിലേക്കും പ്രവേശിക്കും. അപ്പോൾ സിൽവർ ക്ലബിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഓരോ വ്യക്തികളിൽ നിങ്ങൾക്ക് 500 രൂപ വീതമാണ് ലഭിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സെയിം മാട്രിക്സ് പ്ലാൻ ആണ്, 3 മാട്രിക്സ് പ്ലാൻ ആണ്. അവിടെ ഓരോ വ്യക്തികളിൽ നിന്ന് 500 രൂപ വീതമാണ് ലഭിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ആ ഒരു ക്ലബ്ബ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരുപക്ഷെ കുറച്ച് സമയം എടുത്തെന്നിരിക്കാം ഓട്ടോപോൾ ആയതുകൊണ്ട്, എങ്കിൽ പോലും 29,523 മെമ്പേഴ്സ് നിങ്ങളുടെ ടീമിൽ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,47,601,500 രൂപയാണ്. അത് നിങ്ങൾ ഒരു വർക്കും ചെയ്യാതെ കിട്ടുന്ന ഓട്ടോപോൾ ഇൻകം ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. അവിടെ കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മരുതി വാഗണാർ, അതുപോലെ തന്നെ എം ജി ഹെക്ടർ, 2 ബെഡ്റൂമിന്റെ പ്രീമിയം ഫ്ലാറ്റ്, അതായത് 5 ലക്ഷം രൂപയുടെ വാഗണാറും 15 ലക്ഷം രൂപയുടെ ഹെക്ടർ കാറും, അതുപോലെ തന്നെ 30 ലക്ഷം രൂപയുടെ ഫ്ളാറ്റുമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത്. അതിനുശേഷം സിൽവർ ക്ലബിൽ 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഗോൾഡ് ക്ലബിലേക്ക് പ്രവേശിക്കും. ഗോൾഡ് ക്ലബിൽ നിങ്ങൾക്ക് വരുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് 1,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ഈ 1,000 രൂപ വീതം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ടീമിൽ ടോട്ടൽ 29,523 മെമ്പേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെ ലഭിക്കുന്നത് 2,95,23,000 രൂപയാണ്. അവിടെ ലഭിക്കുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹുണ്ടായി വെന്യൂ കാർ ആണ് 7 ലക്ഷം രൂപയുടെ. രണ്ടാമത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് മഹേന്ദ്ര സ്കോർപിയോ ആണ്, 18 ലക്ഷം രൂപയ്ക്കുള്ളത്. മൂന്നാമത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് 3 BHK ഫ്ലാറ്റ് ആണ്, 45 ലക്ഷം രൂപയുടെ. ഇനി അടുത്ത ക്ലബ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ക്ലബ് ആണ്. നിങ്ങളുടെ ഗോൾഡ് ക്ലബിൽ 120 പേരുടെ ടീം കംപ്ലീറ്റ് ആകുന്ന സമയത്താണ് നിങ്ങൾ പ്ലാറ്റിനത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. അവിടെ ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 2,000 രൂപ വീതമാണ്. ഈ 2,000 രൂപ വീതം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ടീം അവിടെ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് കാറ്റഗറികളൊന്നുമില്ല, കംപ്ലീറ്റ് ആകണമെന്നില്ല, ഏതൊക്കെ ലെവലിലാണ് ഓരോ മാസമാണ് ഇവിടുത്തെ പേ ഔട്ട് പോകുന്നത് പോലും. അപ്പൊ 5,40,46,000 രൂപയാണ് അവിടുത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഓട്ടോപോളിലൂടെയാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് യാതൊരു വർക്കും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രോൺസ് ക്ലബിൽ കംപ്ലീറ്റ് ആയി വരുന്ന അനുസരിച്ച് ഇവിടെയും സീനിയോറിറ്റി സെയിം സീനിയോറിറ്റി തന്നെ ആയിരിക്കും. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ് ലൈഫ് സ്റ്റൈൽ റിവാർഡ്സിൽ. ഇവിടെ ഹുണ്ടായി ക്രീറ്റ കാറാണ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത്. രണ്ടാമത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ടൊയോട്ട ഫോർച്യൂണർ ആണ്, അല്ലെങ്കിൽ 40 ലക്ഷം രൂപ. മൂന്നാമത് ലഭിക്കുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് 3 BHK പ്രീമിയം വില്ലയാണ്, 60 ലക്ഷം രൂപയുടെ. ഡയമണ്ട് ക്ലബ് ഓട്ടോപോളിൽ നിങ്ങൾക്ക് അവിടെ ഓരോ വ്യക്തിയിൽ നിന്ന് 5,000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ബെനിഫിറ്റ് ആണ്. 14,76,015,000 രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് ഫൈനലിൽ ലഭിക്കുന്നത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയുടെ BMW X1 ആണ്. അതുപോലെ തന്നെ രണ്ടാമത് ലഭിക്കുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് 60 ലക്ഷം രൂപയുടെ വോൾവോ കാർ. പിന്നീട് ലഭിക്കുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറയുന്നത് 1 കോടി രൂപയുടെ വില്ലയാണ്. ഫൈനൽ ക്ലബായിട്ടുള്ള ക്രൗൺ ക്ലബിലേക്ക് അവിടെ നിങ്ങളുടെ എൻട്രി ലഭിച്ചു കഴിഞ്ഞ ശേഷം അവിടെ വരുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപ വീതമാണ്. അതിന്റെ 3x9 മാട്രിക്സ് പ്ലാൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 29,523 മെമ്പേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 29,50,030,000 രൂപയാണ്. ഇതാണ് ഓട്ടോപോളിന്റെ വരുമാനം എന്ന് പറയുന്നത്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപയുടെ മെർസിഡസ് കാറാണ്. രണ്ടാമത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 1.5 കോടിയുടെ OD Q8 ആയിരിക്കും. മൂന്നാമത്തെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 2 കോടി രൂപയുടെ വില്ലയാണ്. പ്രീമിയം ക്ലബിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് 1,180 രൂപ ചെലവുള്ളത്. പിന്നെ മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യുന്നതിലൂടെയാണ് ബാക്കി എല്ലാ ഇൻകങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പൈസ പോലും ഇവിടെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് മുടക്കേണ്ടതില്ല. പക്ഷേ മാക്സിമം വർക്ക് ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ പ്രീമിയം ക്ലബിൽ നിന്ന് ബ്രോൺസ് ക്ലബിലേക്ക് ഓട്ടോപോളിൽ പോകുന്നത് 100% ടീം വർക്കിലൂടെ മാത്രമാണ്. 120 വരെ ടീം കംപ്ലീറ്റ് ആകുന്ന വ്യക്തികൾ മാത്രമായിരിക്കും ബ്രോൺസ് ക്ലബിലേക്ക് പോകുന്നത്. പിന്നീട് ഓരോ ക്ലബുകളിലേക്കും ബ്രോൺസ് ക്ലബ് മാത്രമാണ് ഇവിടെ ഗ്ലോബൽ ഓട്ടോപോൾ ഉള്ളത്. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് ആൻഡ് ക്രൗൺ ക്ലബിലേക്ക് പോകണമെങ്കിൽ പെയ്ഡ് ഓട്ടോപോൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഉള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്ലബിന്റെ നിങ്ങളുടെ വരുമാനത്തിന്റെയും നിങ്ങളുടെ ടീമിന്റെയും ഡിപ്പെൻഡിലായിരിക്കും മുമ്പോട്ടുള്ള
ഓരോ പെയ്ഡ് ഓട്ടോ പൂള് പോലും പോകുന്നത്. നിങ്ങളുടെ ടീമിൽ 1000 പേര് വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് 50,000 രൂപ വരുമാനം ആകുമ്പോൾ മാത്രം നിങ്ങൾക്ക് പെയ്ഡ് മെമ്പറായിട്ട് സിൽവർ ക്ലബിലേക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ടീമിൽ 2,000 മെമ്പേഴ്സ് ആയി കഴിയുമ്പോൾ, അതായത് 1,00,000 രൂപ നിങ്ങൾക്ക് വരുമാനം ആകുമ്പോൾ ഗോൾഡ് ക്ലബിലേക്ക് നിങ്ങൾക്ക് പെയ്ഡ് മെമ്പറായിട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ ടീമിൽ 3,000 പേരാകുമ്പോൾ നിങ്ങൾക്ക് പ്ലാറ്റിനം ക്ലബിലേക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ടീമിൽ 4,000 മെമ്പേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് ക്ലബിലേക്ക് പെയ്ഡ് ഓട്ടോ പൂളിലേക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ടീമിൽ 5,000 പേരുടെ ടീം ആകുമ്പോൾ നിങ്ങൾക്ക് ക്രൗൺ ക്ലബിലേക്കും പെയ്ഡ് മെമ്പറായിട്ട് പോകാൻ പറ്റും. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. 100% ജെന്യൂൻ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. എല്ലാവരും ഈ ഒരു ബിസിനസ് പ്ലാൻ പഠിക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സോബാക്സിൽ അംഗങ്ങളാകുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവരിൽ ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ സോബാക്സിൽ ചേർന്നിട്ടുള്ള ഏതൊരു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഇതിന്റെ റഫറൽ ലിങ്ക് കരസ്ഥമാക്കാം. ഇതൊരു റഫർ ആൻഡ് ഏൺ പ്രോഗ്രാം ആയതുകൊണ്ട് റഫറൽ ത്രൂവിൽ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.